വീട്ടിൽ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഇവിടുത്തെയും ധ്യാനമന്ദിരത്തെ ബദറന്മാരെ വിളിച്ചിട്ട് അഭിപ്രായം ചോദിക്കുന്ന നല്ല പരിഹാരം. ആ ധ്യാനമന്ദിരം ഈ ധ്യാനമന്ദിരം എന്ന് പറഞ്ഞ് ഓടുന്ന നല്ല പരിഹാരം. നാഗമ്പഴത്തെ നൊവേനയാന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടുന്ന നല്ല പരിഹാരം. പരിഹാരം ഈ പള്ളിയിലെ കുർബാനയിൽ പങ്കെടുക്കുക, ഒരുമിച്ചിരുന്ന് കൊന്ത ചെല്ലുക, ഒന്നിച്ച് സഭയുടെ യാമപ്രാർത്ഥന നടത്തുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പ്രശ്നം തരുന്നവൻ നിങ്ങളുടെ വീടിന്റെ അകത്തുണ്ട്, നിങ്ങളുടെ ഇടവ പള്ളിയിലുണ്ട്, വിശുദ്ധ മധുമുഖയിലുണ്ട്, പരിശുദ്ധ സത്രാരിയിലുണ്ട്, വിശുദ്ധമായ വേദപുസ്തകത്തിലുണ്ട്, സഭ പഠിപ്പിച്ച പാരമ്പര്യങ്ങളിലുണ്ട്. പിടിച്ചു നിൽക്കണോ? പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. എത്രയോ കണക്കൂട്ടുകൾ തെറ്റാം. എന്റെ മോനെ കുറിച്ച് ഇങ്ങനെ 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 പദ്ധതി വരയുമ്പോഴാ മോൻ പോയി നമ്മളുമായിട്ട് ഒട്ടും ചേരാത്ത ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വരുന്നത്. എന്റെ മോളെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ പദ്ധതി, അവിടെ ഏതോ ഒരുത്തിന് പറയാം ഒറ്റ ഓട്ടം. കഷ്ടപ്പെട്ട അപ്പനമ്മ, അവരെ ആരെയും പഠിക്കാൻ പറ്റിയില്ല, അപ്പനമ്മമാരെ പഠിക്കാൻ പറ്റിയല്ല. കാരണം ഒരേ അമ്മയുടെ വയറ്റിലാണ് കായേനും ആവേലും ഉണ്ടാകുക, ഒരേ തോട്ടത്തിലാണ് പിശാചും ദൈവവും വലിയ. ഇതുപോലെ ഒരു കുടുംബത്തിൽ എട്ട് നല്ലവർക്കിടയിൽ ഒരു പേഴ്ച സാധനം ഉണ്ടായെന്ന് വരാം, അതിനാരെയും പഠിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണോ? എന്തു വന്നാലും പിടിച്ചു നിൽക്കും. കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ, പിടിച്ചു നിൽക്കാൻ പറ്റണോ? ക്രിസ്തുവും അവന്റെ അമ്മയും നമ്മുടെ കുടുംബത്തിൽ വേണം. നമുക്ക് ഒരുപാട് കണക്കുകൂട്ടലുകൾ തെറ്റാം. വലിയ പദ്ധതി മെനഞ്ഞു പോയപ്പോൾ ഒരു സ്ട്രോക്ക് ഒരു വശം തളർന്നുപോയി, എല്ലാം ഓക്കെ എന്നൊരു വണ്ടി അപകടത്തിൽ മാരകമായ ക്ഷതം. അമ്പതുകളിൽ ഭർത്താവിന് ഒരു അറ്റാക്ക്, ഭാര്യയ്ക്ക് പ്രസവത്തോടെ ഒരു തടസ്സ, ആർക്കും ക്യാൻസർ. കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ പിടിച്ചു നിൽക്കണോ? പ്രാർത്ഥിക്കുന്നവരാകുക.